സംസ്ഥാനത്ത് ആകെ ഭീതി വിതയ്ക്കുകയും കോഴിക്കോട് 18 പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്ത നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു വർഷം. നിപ ബാധിച്ച് ആദ്യം മരിച്ച പേരാമ്പ്രയിലെ സാബിത്തിൻ്റെ കുടുംബത്തിന് പക്ഷേ സഹായധനം ഇനിയും കിട്ടിയിട്ടില്ല. സാബിത്തിൻ്റെ മരണം നിപ മൂലം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം. 18 പേരുടെ ജീവനെടുത്താണ് നിപ എന്ന മഹാമാരി തിരിച്ചുപോയത്. അതിൽ 3 പേർ താമസിച്ച വളച്ചുകെട്ടിയിലെ ഈ വീട്ടിൽ കഴിഞ്ഞ ഒരു വർഷമായി ആളനക്കമില്ല. ഒരു വർഷം മുൻപാണ് സാബിത്തിന്റെ മരണവാർത്ത അറിഞ്ഞ് സൂപ്പിക്കടയിലെ വളച്ചുകെട്ടി വീട്ടിൽ ഞങ്ങൾ എത്തിയത്. 2 ദിവസം കഴിഞ്ഞ് മരണകാരണം നിപ വൈറസ് ബാധയാണെന്ന് സ്ഥിരീകരിച്ചു. സാബിത്തിന്റെ ഉപ്പയും സഹോദരനും വൈറസ് ബാധയേറ്റ് മരിച്ചതോടെ ഉമ്മയും അനിയൻ മുത്തലിബും തനിച്ചായി. അവരിപ്പോൾ മറ്റൊരിടത്താണ് താമസം. 2 വർഷ ബിരുദ വിദ്യാർത്ഥിയായ മുത്തലിബിന്റെ ഏക ലക്ഷ്യം ഉമ്മയുടെ സന്തോഷം മാത്രമാണ്. ഒരു മന്ത്രിയോ അങ്ങനെയുള്ള ഒരാളോ ഇതുവരെ ആശ്വസിപ്പിക്കാൻ ഇതുവരെ വന്നിട്ടില്ല. പുതിയൊരു ജീവിതം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത്. ഇടയ്ക്ക് പരാതിയുമായി വില്ലേജ് ഓഫീസിൽ ചെന്നിരുന്നെങ്കിലും പിന്നീട് ഇവർ ആരോടും പരാതി പറഞ്ഞില്ല. അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ കൊടുത്തതെല്ലാം അവര് കറക്റ്റടുത്തേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം വന്നില്ല. പഠിക്കാൻ മിടുക്കനായിരുന്ന മുത്തലിബിനെ ഏട്ടന്മാരുടെയും പിതാവിന്റെയും മരണം ചെറുതായൊന്നുമല്ല തളർത്തിയത്. എ പ്ലാൻ എന്താന്ന് വെച്ചാല് സിവിൽ സർവീസ് ആയിരുന്നു. പിന്നെ ഇതിപ്പോ ഏട്ടന്മാരുണ്ടാകുന്നവരും വളരെ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ എല്ലാത്തിനും സഹായിക്കുന്നവരായിരുന്നു. ആ ഒരു ദുഃഖം എനിക്കിപ്പോൾ ഉണ്ട്. സാബിത്തിന്റെ മരണകാരണം നിപ വൈറസ് ബാധയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഇവർക്ക് കിട്ടിയ മറുപടി. എന്നാൽ മരണം സംബന്ധിച്ച റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് സമർപ്പിച്ചതായും ഇക്കാര്യത്തിൽ സർക്കാർ നയപരമായ തീരുമാനം എടുക്കുമെന്നും കോഴിക്കോട് DMO ഡോക്ടർ ജയശ്രീ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പ്രശാന്ത് ആൽബർട്ടിനൊപ്പം സാനിയോ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.